സദീഖ്, ഞാനൊന്ന് മുട്ടി നോക്കാം. അമ്പലമുക്കിലേക്കുള്ള ബസ് ഇവിടെ നിർത്തൂലേ? അങ്ങോട്ടേക്കായിരിക്കും. അല്ല, ഒറ്റക്കേ ഉള്ളു. കൂട്ടിനല്ലേ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളു. എങ്ങോട്ടാ? അറിഞ്ഞിട്ട് എന്ത് വേണം? അല്ല, ഒരു പെൺകുട്ടി ഒറ്റക്കൊരിടത്ത് നിൽക്കുമ്പോ അവളെ പരിരക്ഷിക്കേണ്ട ചുമതല ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എനിക്കുണ്ട്. നിനക്കല്ല, നമുക്ക്. ഒരു കാര്യം ചെയ്യ്, നീയൊക്കെ വല്ല പട്ടാളത്തിലും പോയി ചേര്, പരിരക്ഷിക്കാൻ നടക്കുന്നു. കുട്ടി എങ്ങോട്ടാ? ഓഫീസിലേക്ക്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വഴിയിലെങ്ങാനും കമ്പയിലൊരു തുണി ചുറ്റി വെച്ചാൽ മതി, മണപ്പിച്ച് നോക്കാൻ നടക്കും പെണ്ണാണോ. മുള്ള വിഷമിക്കണ്ട, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എന്താ പേര്? കുട്ടിക്ക് ഡ്രസ് നന്നായി ചേരും, എസ്പെഷ്യലി കളർ സെൻസ്. കണവ് നമ്മളെ വെട്ടിയിട്ട് സ്വന്തമായി ശൃംഗരിക്കാനുള്ള പരിപാടിയാ. വാ. എങ്ങോട്ടാ? മുന്നോട്ട്. ഏതായാലും അമ്മ വന്നത് വളരെ നന്നായി. ഞങ്ങളും ആ വഴിക്കാ, ഒന്ന് വിട്ടേ. വേണമെങ്കിൽ ബസ് വരെ വാരി ഓടിക്കൊണ്ടിരിക്കാതെ കേറേ. വണ്ടി വിടമ്മാവ. എവിടാ നിങ്ങൾക്ക് പോകേണ്ടത്? നേരെ പോട്ടമ്മാവ, വയസ്സുകാലത്തെങ്കിലും ഒരു ഉപകാരം ചെയ്തുകൂടെ. പോട്ടമ്മാവ, വിടമ്മാവ. എന്താ വണ്ടി നിർത്തിയത്? എനിക്ക് വലത്തോട്ടാ പോകേണ്ടത്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും വലത്തോട്ടാ പോകേണ്ടത്. ഉറപ്പല്ലേ? ഉറപ്പാണ്, ഉറപ്പാണ്. എന്നാലേ എനിക്ക് ഇടത്തോട്ടാ പോകേണ്ടത്. നമുക്ക് മറ്റേ ഇടത്തോട്ട് പോട്ടെ ഡ്രൈവറെ. അല്ല അമ്മാവ, ഇത് ഷട്ടിൽ സർവീസ് ഒന്നുമല്ല, മനസ്സിലായില്ലേ? പിന്നെ ലേഡീസ് ഉള്ളിയായി. ഈ കുട്ടി എനിക്ക് എന്റെ സ്വന്തം മകളെ മാതിരിയാ, മനസ്സിലായോ? എന്നാ ഞങ്ങൾ സ്വന്തം മരുമക്കളാന്ന് വിചാരിച്ചാ മതി. അപ്പോ നിങ്ങൾ ഇറങ്ങാൻ ഭാവമില്ല. വണ്ടി വിട മാഷേ. നിങ്ങളെ എവിടാ ഇറക്കേണ്ടതെന്ന് എനിക്കറിയാം. ആ പോട്ടെ പോട്ടെ. ഇവിടെയല്ല ഞങ്ങൾക്ക് വണ്ടി നിർത്തേണ്ടത്. അത് വണ്ടിക്കറിയാവും. ഇനി ഓടാ തള്ളണം. തള്ളാം, കുറച്ചുകൂടെ മുമ്പോട്ട് നിർത്ത്. മുമ്പോട്ട് നിർത്താൻ പിന്നെ തള്ളേണ്ട ആവശ്യമുണ്ടോ? ആ നിങ്ങൾ മാന്യന്മാരെ കൂടെ തള്ളിക്കുന്ന മോശമാ. ഇതോ പാചമല്ലേ. ചുമലിന് കയ്യെടുത്ത് അങ്ങനെ അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ നോക്കണ്ട. കാശേട് മൂന്ന് പേരും കൂടി 365 രൂപ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാണ്. നീ നല്ല കുടുംബത്തിൽ പിറന്ന, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പിറന്നാണല്ലോ. അതാണല്ലോ തന്നെ ഓടിയിട്ട് അവരെ അങ്ങോട്ട് ഓടിപ്പോയത് അല്ലേ? നാളെ വീട്ടിൽ നിന്ന് മണിയോട് വരും. എന്നിട്ട് തന്നെ സപ്പോസ് മണിയോട് വന്നില്ലെങ്കിലോ? പാച്ചട്ടാ, ഈ ഗോപൻ പാച്ചന്റെ തലയെ തൊട്ട് സത്യം ചെയ്യും. നാളെ കാശ് വന്നില്ലെങ്കിൽ പാച്ചേട്ടൻ ചത്തുപോട്ട്. ഞാൻ തരുമെന്ന് ഉറപ്പിച്ചു തരും. പറയുമായിരുന്നു 365 രൂപ. അതേപോലെ തൽക്കാലം ഒരു പാക്കറ്റ് വിൽസും ഒരു തീപ്പെട്ടിയും ഒരു 5 രൂപ എന്താ എല്ലാം കൂടെ ചേർത്ത് തരാം. തൽക്കാലം ഇതെല്ലാം കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ മോനെ ഒന്ന് സ്ഥലം വിട്ട്. ആൾക്കാർ കാണട്ടെ, നീ വാങ്ങിച്ചതല്ലേ, ആൾക്കാർ കാണട്ടെ. ഇവിടെ നാളെ പണം ഇവിടെ എഴുത്തിയില്ലെങ്കിൽ
നിന്റെ വാരിയിൽ ഊരി എന്റെ കടക്ക് ഞാൻ കൂര പണി. ഒന്നും പറയണ്ട എന്റെ മേഘരാട്ടാ, 3 മാസം കഴിഞ്ഞപ്പോ പെണ്ണിനെ ചറുതി ഇരിക്കാൻ വയ്യ. അപ്പൊ ആളാരാ ആ മൂത്ത ഇറക്കുന്നല്ലേ കോളേജ് പഠിക്കുന്ന പയ്യ? അവരെല്ലാരും പിന്നെ ആരും ഒന്നും പറയണ്ട. 100 രൂപ ആവും കാക്ക വളർന്ന് പറക്കും. അപ്പൊ ബാക്കിയോടെ ബാക്കി ഇതേപോലെ വരും. ഇൻസ്റ്റാൾമെന്റോ? नी कीपटी बाकी पार्सल बंगावे अच्छा मतलब मरी शरीर गेड़ वरता मकड़े चल कहटा चल पगल रात्रि क्यूनसोटल चुन नोकिया फोटो चल नाटे चूरल कम मतदे सपोस पाचपे कड़े पची पचा चेर नि नोको और दिवस उड़ा पब्लिक कलपे फोटो पत्र पचटा सारे സാർന്നെ പിള്ളേരെ കാണുമ്പോൾ ചമ്മല് അലവലാദികൾ എവരെയൊക്കെ കാണുന്നതേ എരണക്കേടാ. യവന്മാരുമായിട്ടൊന്നും സംസർഗം പാടില്ല പച്ച പിള്ളേ. പിന്നെ മാന്യന്മാർക്ക് വേണ്ടി മാത്രം ഒരു കച്ചവടം നടത്താൻ പറ്റുമോ? എന്താണ് മേജർ സാറേ, ഞാൻ ജീവിച്ചു പോയിക്കോട്ടെ. കാവൽ തന്നെ വന്നിരുന്ന ഓരോ ഉപദേശങ്ങൾ. सत्यं നിങ്ങളെ പോലെ മിടുക്കന്മാരായ ചെറുപ്പക്കാരെ കമ്പനി കിട്ടാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ ഔട്ട്ലുക്ക് എൻ്റെ സമപ്രായക്കാരായ മറ്റുള്ളവരേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ബിക്കോസ് ഐ ഹാവ് സീൻ 3 വാർസ്, 3 യുദ്ധങ്ങൾ കണ്ട കണ്ണുകളാണ്. ഐ സ്റ്റിൽ ഫീൽ ഐ ആം യങ്. അതുകൊണ്ട് നിങ്ങളുടെ അതേ ചിന്താഗതി തന്നെയാണ് എനിക്കുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളെ പോലെ അമ്മാവനും ഒരു ഒന്നാം തരം പിഴയാ. കറക്റ്റ്. ചില്ലറ കുസൃതികളൊക്കെ ഇല്ലാത്ത ഒരു ജീവിതം പിന്നെ എന്ത് ജീവിതമാണ് പിള്ളേരെ? വേണം 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 വേണം. അതുകൊണ്ടായിരിക്കും ഇപ്പോ അമ്മാവ അതിന്റെ പുറകേന്ന് മണം പിടിച്ച് വന്നത്. ഏതാ കക്ഷി നിങ്ങളുടെ ലിസ്റ്റിൽ പെട്ടത് വലുത് വാളോ? അതെ, ചവിട്ടും തുഴയക്കുള്ള കൂടത്തില്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈൽ വേണം. അതല്ലാതെ ഇങ്ങനെ തേരാപാര നടക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. നോക്കൂ. जस्ट वाच.
എക്സ്ക്യൂസ് മീ, ഇത് കുട്ടിയുടെ കർച്ചീഫ് അല്ലേ? അയ്യോ അല്ല. അതെ, കൈയും താഴെ പോകുന്ന ഞാൻ കണ്ടതാണ്. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. അമ്മാവോ, ഈ സ്റ്റൈല് നമുക്ക് വേണ്ട, തടി കേട. അവള് വീണ് പോയാലേ, കുറച്ചുകൂടി ഓങ്ങി അടിച്ചിരുന്നെങ്കിൽ. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്. അടുത്ത പ്രാവശ്യം അവള് പിച്ചാത്തിച്ച് കുത്തും, അതോടെ ഒടുക്കാം. നിങ്ങൾ ഈ സിനിമയിലൊക്കെ ലവ് സ്റ്റോറീസ് എടുക്കണം. ഒരു ക്ലാഷോട് കൂടിയാണ് ലവ് ആരംഭിക്കുന്നത്. ഒന്നുകിൽ നായകൻ നായികയെ തല്ലുന്നു, അല്ലെങ്കിൽ നായിക നായകനെ തല്ലുന്നു, പിന്നെ തല്ലിയല്ലോ എന്നുള്ള സങ്കടമാണ്. സെന്റിമെന്റ്സ് ഇത് പ്രേമത്തിലേക്ക് വഴിവെക്കുന്നു, പിന്നെ പ്രേമം, പിന്നെ ആത്മഹത്യ, അല്ലെങ്കിൽ വില്ലൻ തല്ലി കൊല്ലും. കല്യാണം ചുമ്മാ കയറി പ്രേമിച്ചാൽ ആദ്യം ഏത് പെണ്ണു എന്ന് ഉടക്കും, അത് അവരുടെ സ്വഭാവമാണ്. അതമ്മാവൻ പറഞ്ഞ ശരിയാ. വർഷം കുറേ ആയി പലതിന്റെയും പുറകെ നടക്കും, ഇതുവരെയായിട്ട് ഒറ്റ എണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിന്റെ രഹസ്യം എന്താ? തല്ലു കൊണ്ടിട്ടുണ്ടോ? ഇഷ്ടം പോലെ പെണ്ണുങ്ങളെ തല്ലു കൊണ്ടിട്ടുണ്ടോ? അതിനുള്ള ഭാഗ്യം പോലും ഉണ്ടായിട്ട്. അതാ അടിയുടെ ചൂടറിഞ്ഞെങ്കിൽ പ്രേമത്തിനും ചൂടുണ്ടാവും. നിങ്ങളുടെ കാര്യം ആദ്യം മനസ്സിനിണങ്ങി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. മനസ്സിനിണങ്ങി എന്ന് പറഞ്ഞ മനസ്സിനിണങ്ങാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് പൊതുവെ എല്ലാവരോടും ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടതെല്ലാം കല്യാണം കഴിക്കാൻ പറ്റുമോ? തറവാട്, പാരമ്പര്യം, സ്വഭാവം, സൗന്ദര്യം, അങ്ങനെ എല്ലാം എത്തിണങ്ങിയ ഒരു പെണ്ണെ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്നെ കാണിച്ചില്ല. ഒരു 3 മാസത്തിനുള്ളിൽ അവളെ പ്രേമത്തിൽ കുടുക്കി കല്യാണം കഴിപ്പിച്ചു തരുന്ന കാര്യം ഞാൻ ഇട്ടു. ഉറപ്പാണ്? ഉറപ്പ്. നേരാണോ? നേരെ. ഇല്ലെങ്കിൽ എന്നത്തെ ഇങ്ങനെ വിളിച്ചു ആചരിപ്പിക്കുന്നു.